ഭരണകൂടം കൂടി ഒത്തുചേരുമ്പുണ്ടാവുന്ന വിപത്ത് എന്തായിരിക്കും? ഒരു ദിവസം കണ്ണടച്ചിരുന്നാൽ മതി. അതല്ലേ പറഞ്ഞത്? നീ ഇന്ത്യയിലെ പോലീസും പട്ടാളവും ഒരു മണിക്കൂർ കണ്ണടച്ചിരുന്നാൽ തീർക്കാവുന്നതേ ഉള്ളൂ ഞങ്ങളുടെ പ്രശ്നം. അത് നമ്മൾ കണ്ടത് ലാസ്റ്റ് കണ്ടത് ബംഗ്ലാദേശിലാണ്. അപ്പൊ ആ ബംഗ്ലാദേശിലെ ഇന്ന് അനുഭവിക്കുന്ന ഹൈന്ദവന്റെ അവസ്ഥ ആണ് ശരിക്കും 21-ൽ ഈ മലബാറിൽ ഹൈന്ദവൻ അനുഭവിച്ചത്. ആ ചിത്രങ്ങൾ എനിക്ക് സത്യം എന്റെ കണ്ണിന് പോകുന്നില്ല. ആ രണ്ട് ഡെഡ് ബോഡീസ് ഇങ്ങനെ തൂങ്ങി ആടുന്നത്, അന്ന് ഇവിടെ നിന്ന് മുക്കം വരെയുള്ള അന്ന് ഈ ട്രാക്ക് ഇത് പോകുന്ന വഴിയാണ്, കാളവണ്ടി പോകുന്ന വഴിയാണ്. അതിൽ പോലീസുകാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്, കാളവണ്ടി പോകുന്ന വഴിക്ക് ഇങ്ങനെ മൃതശരീരങ്ങൾ തൂങ്ങി ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു, ചിലത് ജീവനുണ്ടായിരുന്നു എന്നാണ്. ഒരേ ചിത്രമാണ് നമ്മള് 6-ാം നൂറ്റാണ്ട് മുതൽ ഈ പറയുന്ന ലാസ്റ്റ് നമ്മൾ കഴിഞ്ഞ ആഴ്ച വരെ കണ്ട ചിത്രങ്ങൾക്ക് ഒരേ രൂപവും ഒരേ ഭാവവുമാണ്. അതുകൊണ്ട് 21 എന്നുള്ളത് ഒരു താൽക്കാലിക പ്രതിഭാസമല്ല, തുടർന്നു കൊണ്ടേയിരിക്കുന്ന പ്രതിഭാസമാണ്. ഓക്കെ ടീച്ചർ, എങ്ങനെയാണ് ടീച്ചർ ഈ ഒരു വിഷയത്തെ? ഇന്ന് ഓഗസ്റ്റ് 20 ഇന്ന് ഞാനിതോടെ ഇന്ന് കലാപം തുടങ്ങിയ ദിവസം എന്ന് പറഞ്ഞപ്പോ രാമസിംഹൻജി പറഞ്ഞത് ഇന്ന് തുടങ്ങിയതല്ല, 6-ാം നൂറ്റാണ്ട് മുതൽ ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കൂട്ടിച്ചേർത്തു. അത് തന്നെയാണ് കൺക്ലൂഷനിലും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് ഇന്നത്തെ ഒരു ദിവസം, എങ്ങനെയാണ് ആ ഒരു മൃഗീയ കലാപം 6-ാം നൂറ്റാണ്ട് മുതൽ നടന്നുകൊണ്ടിരിക്കുന്ന കലാപം എല്ലാത്തിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ടീച്ചറുടെ ഒരു വീക്ഷണം കൂടി എങ്ങനെയാണ് വരുന്നത്? തുർക്കിയിലെ അബ്ദുൽ മജീദ് എന്ന് പറയുന്ന ഭരണാധികാരിയെ സ്ഥാനഭ്രഷ്ടനാക്കി ബ്രിട്ടീഷുകാർ, അതിൽ തുടങ്ങിയതാണ് ഈ ഒരു പ്രക്ഷോഭം. ഇപ്പം നിർമ്മല കോളേജ് ഞങ്ങൾക്ക് പിൻഭാഗം പൊക്കാൻ ഒരിടം, ഇത് തുടക്കമാണ്. നമ്മുടെ രാമസിംഹൻജി പറഞ്ഞതുപോലെ ഇതൊരു തുടക്കം. ആദ്യം നമസ്കരിക്കാൻ ഒരു കുഞ്ഞു സ്ഥലം വേണം, അത് കഴിഞ്ഞാൽ പിന്നീട് ഞങ്ങൾക്ക് ആദ്യം ഒരു ബെഞ്ച് മാറ്റിയാൽ മതി, പിന്നെ 2 ബെഞ്ച്, പിന്നെ 4 ബെഞ്ചും 4 ഡെസ്കും, പിന്നീട് ആ റൂം തന്നെ ഞങ്ങൾക്ക് വേണം, പിന്നീട് ആ റൂമിന് ഞങ്ങൾ ഒരു പേര് നൽകും, പിന്നീട് അവിടെ ബാങ്ക് വിളി വരും, പിന്നെ നമ്മുടെ ഇന്നസെന്റ് പറഞ്ഞതുപോലെ പുറത്തുനിന്ന് ആളുകൾ അവിടെ വന്ന് നമസ്കരിക്കാൻ തുടങ്ങും, ജുമാ കുതുബകൾ തുടങ്ങും, ക്ലാസ്സുകൾ തുടങ്ങും, ഇതൊക്കെ തുടങ്ങും. അതുപോലെ തുർക്കിയിലെ അധികാരിയെ സ്ഥാനഭ്രഷ്ടനാക്കി അബ്ദുൽ മജീദ് എന്ന് പറയുന്ന അധികാരിയെ, അതിന്റെ പേരിൽ തുടങ്ങിയ ഒരു പ്രക്ഷോഭം, അത് ഹിന്ദു വിരുദ്ധ കലാപമായി, ഹിന്ദു വംശഹത്യയായി മാറി. ഇത് രാമസിംഹൻജി പറഞ്ഞതുപോലെ ഇത് 103 വർഷമാണ് ഇന്ന് മലബാർ കലാപത്തിനാകുന്നത്. ഇത് അന്ന് തുടങ്ങിയതല്ല, ഇത് ഇവരേത് കാലഘട്ടം മുതൽ ഉണ്ടോ ആ കാലഘട്ടം മുതൽ തുടങ്ങിയതാണ്. ഇവരുടെ അസഹിഷ്ണുത ഇവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന സ്വഭാവമാണ്. പ്രവാചകനെ സംബന്ധിച്ചൊരു 102 വയസ്സുള്ള ഒരു മനുഷ്യൻ, വളരെ വൃദ്ധനാണ്, കവിതകൾ എഴുതുമായിരുന്നു ആ മനുഷ്യൻ. ഇങ്ങനെ ആകാശത്ത് നോക്കി സംസാരിക്കുന്ന ഒരു മനുഷ്യൻ, ഇങ്ങേർക്ക് ഭ്രാന്താണോ എന്നൊരു, കാരണം ഇങ്ങേർക്ക് ആരോ ദൈവിക സന്ദേശവുമായിട്ട് വരുന്നു, അങ്ങേരെ ആരും കാണുന്നുമില്ല, അപ്പൊ ഇയാൾക്ക് വട്ടാണോ എന്ന് ചോദിച്ചിട്ട് ആ മനുഷ്യൻ വിമർശിച്ചു കൊണ്ടൊരു കവിത എഴുതി. 104 വയസ്സുകാരനാണ് ഒരു റിപ്പോർട്ടിൽ, 1-ൽ 102, എന്തായാലും 100 എബോവായി. പ്രവാചകൻ അനുയായിയോട് പറയാണ്, എടാ തലയും എടുത്തേക്കെന്ന്. കൃത്യം തല വെട്ടിയെടുത്ത് നബിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു. ഒരു അസ്മാ ബിൻതു മർവാൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവർക്ക് 4 മക്കള്, 4-ാമത്തെ കുഞ്ഞ് ഭർത്താവില്ല, 4-ാമത്തെ കുഞ്ഞ് പാല് കുടിച്ചുകൊണ്ടിരിക്കണം, അയാളും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതാണ്. അപ്പോ ആ പെണ്ണും ഇതുപോലെ പ്രവാചകനെ വിമർശിച്ചുകൊണ്ട് ഒരു വരി, ഇവരുടെ അസഹിഷ്ണുതയെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്, ഒരു വരി എഴുതി. അന്ന് എഴുതാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ കാര്യമാണ് ആ 6-ാം നൂറ്റാണ്ടില്. അത് അപ്പോ പ്രവാചകനുടനെ പ്രവാചകന്റെ അനുചരനെ നോക്കുകയാണ്, കാരണം അവരുടെ തല വേണം. ഇയാള് പ്രവാചകന്റെ കൽപ്പന കിട്ടിയ ഉടനെ തന്നെ ആ സ്ത്രീയുടെ വീട്ടിലേക്ക് പോകുന്നു. വീട് എന്ന് പറഞ്ഞാലൊന്നും ഇല്ലല്ലോ, ഒരു ടെന്റല്ലേ. ഇവരിങ്ങനെ വകഞ്ഞു മാറ്റി വാതില് അകത്തേക്ക് കയറുന്നു. അപ്പൊ 3 കുഞ്ഞുങ്ങള് അടുത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട്, 4-ാമത്തെ കുഞ്ഞ് ഇവരുടെ പാല് കുടിച്ചുകൊണ്ട് കിടക്കുന്നുണ്ട്. ആ കുഞ്ഞിനെ ആദ്യം വലിച്ചു മാറ്റുന്നു, എന്നിട്ട് ഈ കഠാരെ അവരുടെ നെഞ്ചിലെ കാഴത്തിൽ ഇറക്കുന്നു. ഒരു തവണയല്ല, അവര് മരിച്ചു എന്ന് ഉറപ്പാക്കിയിട്ട് ഓടി ആ ഇറ്റിറ്റു വീഴുന്ന ചോരത്തുള്ളികളുമായി കഠാരയുമായിട്ട് പ്രവാചകന്റെ അടുത്തേക്ക് വരുന്നു. പ്രവാചകരെ ഞങ്ങളത് ശരിയാക്കിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ നബി അങ്ങോട്ട് എഴുന്നേറ്റ് നിന്ന്, ഓ അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. എന്നിട്ട് അനുചരന്മാരെ ഒക്കെ വിളിച്ചിട്ട് അങ്ങോട്ട് വന്ന എല്ലാരും വായോ, എടാ നാളെ സ്വർഗത്തിലേക്ക് ആദ്യം കയറി പോകുന്നത് ആരാണെന്ന് നിനക്കറിയാമോ?
അള്ളാഹും അവന്റെ റസൂലും തൃപ്തിപ്പെട്ട ഒരുത്തിനെ ഞാൻ നിനക്ക് കാണിച്ചു തരട്ടെ, ഇവനാണ്. അയാളുടെ അനുയായികൾ ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാകണം? ഇങ്ങനെയല്ലേ ആകാൻ പറ്റൂ? ഇപ്പൊ നമുക്കറിയാം എന്തുകൊണ്ടാണ് നമുക്ക് ഈ വിഷയം ഇവിടെ സംസാരിക്കേണ്ടി വരുന്നത് പോലും. നമ്മളും ഭയപ്പെടുന്നു. ബംഗ്ലാദേശിന്റെ ഇതിന് സമാനമായ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടാകും. 1947 നമ്മൾ പഠിച്ചില്ല, 91 കാശ്മീരി പണ്ഡിറ്റുകളുടെ വിഷയത്തിൽ നമ്മൾ പഠിച്ചില്ല. കാരണം നമ്മുടെ തത്വമുണ്ട് നമുക്ക്, ലോക സമസ്ത സുഖിനോ ഭവന്തു. ഇതാണ് ഭാരതം മുന്നോട്ട് വെക്കുന്ന ഒരു സംസ്കാരം. ഈ ഭൂമിയിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെ ഇരിക്കണം. പക്ഷേ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മാത്രം സമാധാനം, നമുക്ക് മാത്രം സ്വസ്ഥത, അവർക്ക് മാത്രം സ്വസ്ഥതയുണ്ട്. അവര് മാത്രമുള്ളിടത്ത് പരസ്പരം തമ്മിൽ തല്ലി ചത്തുകൊണ്ടിരിക്കുക. അപ്പൊ ഏത് രാജ്യത്തും സ്ഥിരതയുള്ള ഒരു ഭരണവും ജനക്ഷേമം ലഭ്യമാക്കിയുള്ള പ്രവർത്തിക്കുന്ന സർക്കാരും, ഇത് ഭാരതത്തിന്റെ മാത്രം താല്പര്യമാണ്. ഒരു രാജ്യത്തെയും അസ്ഥിരപ്പെടുത്താൻ ഈ രാജ്യം മുന്നോട്ട് വരില്ല. ആരുടെയെങ്കിലും അഖണ്ഡതയെയോ അവരുടെ ഭരണ തത്വത്തെയോ അതല്ലെങ്കിൽ അവരുടെ അധികാരത്തെയോ ചോദ്യം ചെയ്യാൻ ഭാരതം പോകില്ല. ദൗർഭാഗ്യം എന്ന് പറയട്ടെ, പല കാരണങ്ങൾ കൊണ്ടും നമ്മുടെ അയൽ രാജ്യങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയിൽ അസ്വസ്ഥരാണ്. ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ച് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മുഴുവനും കാര്യങ്ങൾ അത്ര നല്ല നിലയ്ക്കല്ല പോകുന്നത്. വിവിധ രാജ്യങ്ങളിലെ വ്യത്യസ്തമായ സംഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുക. മ്യാൻമാറിലെ ആഭ്യന്തര കലാപം, നേപ്പാളിലെ സർക്കാരിനെതിരായിട്ടുള്ള അവിശ്വാസ പ്രമേയം, ശ്രീലങ്കയിൽ നടന്ന കലാപം അട്ടിമറി, പാകിസ്ഥാനിലെ സൈനിക ആസ്ഥാനം പോലും ജനങ്ങൾ ആക്രമിക്കുന്നു, അഫ്ഗാനിസ്ഥാനിലെ താലിബാനികളുടെ ഭരണം, തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രധാനമന്ത്രിക്ക് ഏറ്റവും ഒടുവിലായി സ്ഥാനം രാജിവെച്ച് ഒരു കള്ളപ്പുള്ളിയെ പോലെ ആ രാജ്യത്തു നിന്നും ഒളിച്ചോടേണ്ടി വന്ന സാഹചര്യം, ഇതൊക്കെ നടക്കുമ്പോൾ 140 കോടി ജനങ്ങൾ ഉള്ള വ്യത്യസ്ത ഭാഷ സംസ്കാരം അവാന്തരമായ മതവിഭാഗങ്ങൾ മതമില്ലാത്തവർ വ്യത്യസ്തമായ ആശയങ്ങൾ ഉള്ള നമ്മുടെ ഭാരതം നരേന്ദ്രമോദി എന്ന ജനപ്രിയ നേതാവിന് കീഴിൽ ശാന്തമായി സ്വസ്ഥതയോടെ സുസ്ഥിരമായി വികസനത്തിന്റെ പാതയിൽ മുമ്പോട്ട് പോകുന്നു. രൂപീകരിക്കപ്പെട്ട് 78 വർഷം തികയുമ്പോഴും ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വെല്ലുവിളിയാകുന്ന ആഭ്യന്തര കലാപങ്ങൾ ഇല്ലാതിരിക്കുന്നത് ഇവിടുത്തെ ഭൂരിപക്ഷ സമൂഹം, ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായം സഹിഷ്ണുതയുള്ളവരായതുകൊണ്ടാണ്. എല്ലാ തരത്തിലുള്ള കൾച്ചറിനെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിലുള്ള പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരായതുകൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് അഭിമാനിക്കാം. പക്ഷേ ഇത് ഉറക്കെ പറയുമ്പോഴും അസ്വസ്ഥമായ അയൽവാസികളുടെ സംഭവത്തെ സംബന്ധിച്ച് നമുക്ക് ഇവിടെ അനുസ്മരിക്കേണ്ടി വരുവാണ്. അവിടെ ബംഗ്ലാദേശില് മനുഷ്യനെ ക്രൂരമായി കൊന്നിട്ട് പാതി ജീവനോടെയും അരജീവനോടെയും മുക്കാൽ ജീവനോടെയും ഞാണിന്മേലിട്ട് വലിക്കുന്നു. അപ്പോഴും പാൻറിന്റെ സിബ് തുറന്ന് ലിംഗമെടുത്ത് പുറത്തിട്ട് ദാ ഇവൻ കാഫിറാണ് കേട്ടോ എന്ന് കാണിക്കാൻ മടിക്കുന്നില്ല. അത്രമാത്രം ക്രൂരമായ ഒരു മനസ്സാണ് ഇവർക്ക്. നമ്മൾ വിചാരിക്കരുത് നമ്മുടെ തോളിൽ കൈയിട്ട് നടക്കുന്ന എല്ലാ മുസ്ലിങ്ങളും അയ്യോ പത്തരമാറ്റ് തനി തങ്കമാണ്, അവസരങ്ങളുടെ അഭാവം മാത്രമാണ്. എല്ലാ ഓരോ മുസ്ലിമിന്റെ ഉള്ളിലും ഒരു ഭീകരൻ ഒളിച്ചു കിടപ്പുണ്ട്. സന്ദർഭോചിതമായി അവനവന്റെ തനി നിറം കാണിക്കും, അവനത് പുറത്തെടുക്കും. കവ സുരേന്ദ്രൻജി ലൈവിൽ ഉണ്ടെന്ന് തോന്നുന്നു, അദ്ദേഹം 8:45 വരെയാണ് സമയം പറഞ്ഞിരുന്നത്. കവാജി ലൈവിൽ ഉണ്ടോ? കവാജി കേൾക്കുന്നുണ്ടോ? കവാജി സാറ് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു, 8:15 റിലീവ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോ സാർ ഓക്കെ സാറ് പറഞ്ഞെടുത്തുനിന്ന് തന്നെ നിർത്തിയിട്ട് സാറ് സെക്കൻഡ് സെഷൻ അത് പെട്ടെന്ന് സാറ് കൺക്ലൂഡ് ചെയ്തിട്ട് സാർ ലീവ് ചെയ്തോളൂ. അല്ല ഞാൻ ലൈനിലുണ്ട്, ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞോട്ടെ. ഇപ്പൊ ഞാനൊന്ന് അടിയന്തിരമായിട്ടൊന്ന് പുറത്തിറങ്ങേണ്ടി വന്നതാ. ഓക്കെ ഓക്കെ ഓക്കെ, എന്നാ ഞാൻ സിമിജിയിലേക്ക് പോയിട്ട് സാറിലേക്ക് വരാം. ഓക്കെ 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 ഓക്കെ. രാമസിമിൻജി ഇനി എന്താണ് അങ്ങേക്ക് കുറച്ചുകൂടി കൂട്ടിച്ചേർക്കാനുള്ളത്? ഒരു 10 മിനിറ്റ് കൊണ്ട് സാറ് വരുന്നത് വരെ. ടീച്ചറ് പറഞ്ഞു ഭാരതം മോദിജി ഇങ്ങനെ, പക്ഷെ ഭാരതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ ഇസ്ലാമിക വിദ്യാഭ്യാസ കാര്യത്തിൽ നമ്മൾ ഇടപെട്ടിട്ടില്ലെങ്കിൽ, ഭാരതം ഇടപെട്ടിട്ടില്ലെങ്കിൽ ഇത് അപകടകരമായിട്ട് മാറും. കാരണം നമ്മുടെ ഭരണഘടന ഒരു ചില സ്വാതന്ത്ര്യം നമുക്ക് തരുന്നുണ്ട്.
ഭരണഘടനയിൽ തന്നെ ആ സ്വാതന്ത്ര്യം തരുമ്പോൾ തന്നെ ഭരണഘടന ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത എന്ന് പറഞ്ഞിട്ട് അതിൽ പരസ്പര വിദ്വേഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പറയാൻ പാടില്ല ഇന്ത്യയിൽ. എന്നാൽ കാഫറിനെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കോ എന്ന് പറയുന്ന ഭാഗം ഇന്ത്യ പഠിപ്പിക്കുന്നുണ്ട്, ഇന്ത്യയിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരു രാജ്യത്തിന്, അതിപ്പോ ഈ ഇന്ത്യ മാത്രമല്ല എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ആ രാജ്യത്തെ പൗരന്മാർ എന്തു പഠിക്കുന്നു എന്ന് അറിയാനുള്ള അവകാശം ഭരണകൂടത്തിനുണ്ട്. അത് നിയന്ത്രിക്കേണ്ട ബാധ്യതയും ഭരണകൂടത്തിനുണ്ട്. ആ ബാധ്യത നിറവേറ്റിയിട്ടില്ല. അതേപോലെ തന്നെ നമ്മുടെ പാഠഭാഗങ്ങൾ, ആ പാഠഭാഗങ്ങളിൽ എന്ത് ഉൾക്കൊള്ളണം, ഇത് നമ്മുടെ പാഠഭാഗങ്ങളിൽ ചരിത്രത്തിന് ഇപ്പൊ 1921 മലബാർ മാപ്പിള ലഹള എന്ന് തന്നെ പഠിപ്പിക്കണം. മാപ്പിള ലഹളയായിട്ട് തന്നെ പഠിപ്പിക്കണം. അത് ഒരു കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞതുപോലെ ഒരു കാർഷിക വിപ്ലവം ഒന്നും അല്ല സംഭവിച്ചത്, ചരിത്രത്തിന്റെ. അപ്പൊ ചരിത്രത്തിന്റെ രേഖ സർക്കാരിന്റെ കയ്യിലുണ്ട്, പലതും നമ്മൾ വരെ നമ്മൾ കാണാത്ത രേഖകൾ ഇപ്പോഴും ഉണ്ട്, ബ്രിട്ടീഷ് മ്യൂസിയങ്ങളിലുണ്ട്, നമുക്ക് കിട്ടിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ സർക്കാർ വിചാരിച്ച കിട്ടാവുന്ന എല്ലാ രേഖകളും ഉണ്ട്. ഇപ്പോഴും വാരിമുന്ദന്റെ ഈ എന്താണ് ജഡ്ജ്മെന്റ് നമ്മൾ നമുക്ക് കിട്ടിയിട്ടില്ല, പലപ്പോഴും തപ്പിട്ട് കിട്ടിയിട്ടില്ല, അതിന്റെ ഭാഗം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അത് അതൊന്നും കിട്ടാനൊരു പ്രയാസമില്ല, കാരണം കോടതി മുഖാന്തരം ജഡ്ജ്മെന്റാണ്. അപ്പൊ ആ രീതിയിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള മത എന്താണ് ഭീകരവാദത്തിന്റെ മറ്റേ ഘട്ടങ്ങളിലായിട്ട് സംഭവിച്ചിട്ടുള്ള കലാപങ്ങളെ കുറിച്ച് പഠിപ്പിക്കണം. ഇപ്പോ എപ്പോഴും ഈ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഉപയോഗിക്കുന്ന വാക്കാണ് ഗുജറാത്ത് കലാപം. ഗുജറാത്ത് കലാപം അവര് വിളിച്ചു പറയുമ്പോൾ ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ കൊന്നു 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 പറയുമ്പോൾ ഇതിന്റെ തുടക്കം എവിടെയാണ്, ഇതിന്റെ ബീജം എവിടെയാണെന്ന് അവർ പറയില്ല. ഗോദ്രയിലാണ് ഇത് ബീജം ഇത് തുടങ്ങിയത് എന്ന് പറയില്ല, കാരണം ഇരവാദമാണല്ലോ എപ്പോഴും. ആദ്യം പോയി ചൊറിയും പിന്നെ മാന്ത് കിട്ടുമ്പോഴത്തേക്കും ഇരവാദം. മാന്ത് കിട്ടുമ്പോ ഭയങ്കര കരച്ചിലാണ് ഇവര് കൊണ്ടുപോയി. അങ്ങേക്ക് അറിയുന്ന ഭാഗം എന്താണ് സാർ, ഈ വാര്യംകുന്നൻ കൊല്ലാൻ തൂക്കാൻ നേരത്ത് ഇവൻ നെഞ്ചും പിരിച്ചാ പോയത് അവനെ കൈകാലുകളെ ബന്ധിക്കാൻ പോയതാ. വാര്യംകുന്നൻ നടക്കുന്ന വഴിക്കൊക്കെ മീശ ഇങ്ങനെ താടി പിടിച്ച് പറിച്ച് പറിച്ച് ജനങ്ങൾ ആർത്തട്ടിച്ചിട്ടേ കൊണ്ടുപോയത്. ഇവിടെ ജിഹാദികൾ പ്രചരിപ്പിക്കുന്ന അങ്ങനെയല്ലല്ലോ. നെഞ്ചി ചോദിച്ചു എനിക്ക് ബക്കയിലേക്ക് പോകുന്ന വെച്ചപ്പോ എനിക്ക് വേണ്ട മരിക്കാം എന്ന് മിണ്ടിയിട്ടില്ല. അവിടെ ക്ഷമ ചോദിച്ചു, കാലു പിടിച്ചു, എന്നെ രക്ഷിക്കാമെന്ന ചോദിച്ചത്. ഈ മനുഷ്യന് എവിടെയെങ്കിലും പോരാടിയതായിട്ട് ചരിത്രം ഉണ്ടോ? എല്ലായിടത്തും ഓടിപ്പോയിരുന്നു. ഈ പറയുന്ന ഈ പാവപ്പെട്ട മുസ്ലിമുകൾ നീ വെടിവെക്കാൻ പോയിക്കോ, നീ മറ്റേ ഇതിലാകെ ഇവരുടെ കയ്യിലുള്ള തോക്കിൽ ഈ രണ്ട് തിരയുള്ളൂ, ഈ നായന്മാരുടെ വീട്ടിൽ നിന്നും നമ്പ്യാമാരുടെ വീട്ടിൽ നിന്നും എടുത്ത തോക്കാണുള്ളത്, മറ്റൊരു വന്നത് മെഷീൻ കണ്ടാണ്. അപ്പൊ ഈ ഭാവങ്ങളോട് പറഞ്ഞു അതിൻ്റെ ഇടയിൽ നിന്ന് വരുന്നത് ഉണ്ടയൊക്കെ പഞ്ഞിയായിപ്പോ വെള്ളമായിപ്പോ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഭാവങ്ങളെ മുന്നോട്ട് ചാടിച്ചത്. അങ്ങനെയാണ് ഇവര് ഈ 400 പേരെ ഒറ്റയടിച്ച് പോകുന്നത് ഈ പൂക്കോട്ടൂർ കലാപം. എന്നിട്ട് ഒരുമിച്ച് കൊണ്ടുപോയി ഇവരവിടെ കബറിടത്ത് കാണിക്കുന്നു. കബറിടത്തിലൊന്നുമല്ല, ഈ ബ്രിട്ടീഷുകാർ യുദ്ധം കഴിഞ്ഞ് അവസാനം തരും അവിടെ തൊട്ട് അടുത്ത ഒരു വലിയ വീടും തരുന്നു. ആ വീട്ടിലേക്ക് ഡെഡ് ബോഡി മുഴുവൻ തെറിച്ചിട്ട് അതിന് തീ കൊടുക്കുന്നത്. ഇവര് പറയുന്ന ചരിത്രമൊക്കെ ഈ മനുഷ്യൻ കൊന്നതൊക്കെ കിളവന്മാര്. നേരത്തെ ടീച്ചർ പറഞ്ഞ മതി, എനിക്ക് അത് ഏറ്റവും ഒരു വൈദ്യരെ കൊന്ന കഥ ഉണ്ട്. വൈദ്യരാകെക്കൂടി പോയി വൈദ്യരുടെ മോനെ ഇവര് പിടിച്ചുകൊണ്ടുപോയി. വൈദ്യരുടെ മോൻ അവിടുത്തെ ഒരു പോലീസുകാരോട് പറഞ്ഞു എന്റെ മോനെ കിട്ടി, ആകെ ഒരു മോനെ ഉള്ളൂ, ഈ വൈദ്യരാണോ ഫ്രീ ആയിട്ട് എല്ലാവരും ചികിത്സിക്കുന്ന ആളാണ്. അത് പറഞ്ഞത് ഇദ്ദേഹം അറിഞ്ഞിട്ടാണ് വൈദ്യരെ കൂട്ടിക്കൊണ്ടുപോയിട്ട് വെടിവെച്ചത്. വൈദ്യരെ വെടിവെക്കുമ്പോ വെടിവെക്കുന്നവന് 4 പ്രാവശ്യം വെടിവെക്കേണ്ടെന്നു, കാരണം അയാളെ കുട്ടികളെ പോലും നോക്കിയത് ഈ വൈദ്യരായിരുന്നു. അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. ഒരു ഈ ഇയാൾ യുദ്ധം ചെയ്തത് എവിടെ, ആരോടാണ് യുദ്ധം ചെയ്തത്, ഇയാൾ എപ്പോഴാണ് രംഗത്തിറങ്ങുന്നത്,
ഇയാൾ ഈ ആഗസ്റ്റ് 20 തുടങ്ങിയ ആഗസ്റ്റ് 20 പ്രത്യേകത എന്താണ്? ഇവിടുന്ന് പട്ടാളക്കാർ വെസ്റ്റിയിൽ നിന്ന് മൊത്തം കോഴിക്കോട് വെസ്റ്റിയിൽ നിന്ന് പട്ടാളക്കാർ വന്ന് താനൂരിൽ ഇറങ്ങണം. അത് ഇറങ്ങുമ്പോ ഈ പട്ടാളക്കാരെ കണ്ടിട്ടാണ് മമ്പ്രപ്പള്ളി പൊളിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് ബഹളുണ്ടാക്കിയത്. പിറ്റേ അവർ മമ്പ്രപ്പള്ളി പൊളിച്ചുകൊണ്ട് തിരൂർ ഭാഗത്ത് 1500 പേര് വന്നു പറഞ്ഞു. അപ്പുറത്തുനിന്ന് മറ്റൊരു അവിടെ വെടിവെപ്പുണ്ടായി, 9 പേര് മരിച്ചു. അത് കഴിഞ്ഞിട്ട് റൗളിനെയും ജോൺസിനെയും സ്റ്റേഷനിലേക്ക് കയറി കലാപകാരികൾ കൊന്നു. അത് ഈ മരിമുന്നനല്ല, നമ്മുടെ എന്താണ് രണ്ട് കഥാപാത്രങ്ങളുണ്ടല്ലോ നമ്മുടെ മൂലിയാരുടെ കൂടെയുള്ള, അവരാണ് കൊല്ലുന്നത്. അവര് കൊന്നു, പോലീസുകാർ പേടിച്ചോടി. ഇത് കഴിഞ്ഞിട്ട് അന്നത്തെ കളക്ടർ നേരെ ഇസ്കോക്ക് നേരെ തിരിച്ചു പിടിച്ചു. ഈ കലാപം പൊട്ടി വളരെ നമ്മളെ ഈ ഇത്രയധികം മുസ്ലിംസിനെ കണ്ടപ്പോ അവർ പേടിച്ചുപോയി. കാരണം ആകെ 100 ചില്ലായിരം പേരെ ഉള്ളൂ ഈ പട്ടാളം എന്ന് പറഞ്ഞാൽ. അന്ന് വെസ്റ്റിൽ 100 ചില്ലായിരം പേരെ ഉള്ളൂ, പട്ടാളം ഇങ്ങനെ കമ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വേൾഡ് കഴിഞ്ഞിട്ട് ആകെ ബ്രിട്ടൻ തയ്യാറാകി കിടക്കുമ്പോൾ പട്ടാളമില്ല, ഒന്നുമില്ല. അവസാനം കോയമ്പത്തൂരിൽ നിന്ന് കുറച്ച് പേര്, മദ്രാസിൽ നിന്ന് കുറച്ച് പേര്, ബാംഗ്ലൂർ എങ്ങനെ വന്നിട്ടും അവസാനം ഈ ഗൂർക്കകൾ വരുന്നതിന് മുന്നേ പട്ടാളത്തിനൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ആ സമയത്താണ് ഈ ചങ്ങാതി ചാടിക്കേറി വരുന്നത്. ഇദ്ദേഹം പണ്ടേ ക്രിമിനലല്ലേ, അദ്ദേഹം കള്ളനായിട്ടല്ലോ, ആരും കുന്നിന് മോഷ്ടാവായിട്ടില്ല, കൃത്യമായിട്ട് പറഞ്ഞത്. ഈ തപ്പാൽ ഉൾപ്പെടികൾ മോഷ്ടിക്കലായിരുന്നു സ്ഥിരം പരിപാടി. ഇവരുടെ കുടുംബപരമായിട്ട് മോഷ്ടാക്കളാണെന്ന ചരിത്രം പറയുന്നത്. അവസാനം ഇദ്ദേഹത്തിന് സ്വന്തം നാട്ടിലേക്ക് വരാൻ പാടില്ല, പുറത്തായിരുന്നു. ബ്രിട്ടീഷുകാരുടെ കാല് പിടിച്ചിട്ടാണ് അവിടേക്ക് നാട്ടിലേക്ക് വന്നത്. എന്നിട്ട് ഈ കലാപം പുറപ്പെട്ട എല്ലാം കഴിഞ്ഞ് മുസ്ലിങ്ങളുടെ കയ്യിൽ കാര്യം എത്തി എന്ന് പറഞ്ഞപ്പോഴാണ് പുള്ളി ചാടി വീണത്. അതുവരെ പുള്ളി ചരിത്രത്തിന്റെ ഭാഗത്തിൽ എവിടെയില്ല. പുള്ളി അപ്പൊ വിനോദിനും പുള്ളി മോഷണം നടത്തി. ആദ്യം ചെയ്തെന്താ, ബാങ്ക് കൊള്ളടിക്കുകയും ചെയ്തത്, ഉപരി ഉപരി പണിയും ചെയ്തത്. ഇന്നും ഞാൻ എന്റെ അറിവില് മുക്കം ഏരികളിൽ പല തോട്ടത്തിനകത്തും ഈ കൊള്ളയടിച്ച സ്വർണമൊക്കെ കുഴിച്ചിട്ടുണ്ട്. ഇന്നുണ്ട് ഭാര്യമുന്നൻ മോഷ്ടിച്ച സ്വർണവും കാര്യങ്ങളൊക്കെ. കാരണം ഇദ്ദേഹം പിടിക്കപ്പെടുമ്പം ഒന്നുമില്ലല്ലോ. ഇദ്ദേഹം ഇനി അവനവന്റെ കുട്ടി കാത്തോളി എന്ന് പറഞ്ഞാൽ ഓടിയത്. ലാസ്റ്റ് ഫേമസ് ആയിട്ടുള്ള വാക്കാണ്, അവനവന്റെ കുണ്ടി കാത്തോളി എന്ന് പറഞ്ഞിട്ട് ഓടിയത്. വെടി കൊണ്ടിട്ട് ലാസ്റ്റ് അള്ളാ പഠിച്ചവനെ ഓടിക്കോളി മണ്ടിക്കോളി. അത് കൂട്ടിയിട്ട് പറഞ്ഞു അങ്ങനെ ഓടി മണ്ടി പോയിട്ട് അവസാനം 10 or 12 പേരുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിനേക്കാളും പോക്കിലായിട്ട് നടന്നത് മറ്റേ തങ്ങന്മാരാ. തങ്ങന്മാര് കുറെ പോക്കിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇദ്ദേഹം എല്ലായിടത്തും ഓടി ചെയ്തത് സൂത്രക്കാരനായിട്ട് വന്ന സൂത്രക്കാരന്റെ പിതാ. അപ്പൊ ഈ ഭാര്യപുത്തന എന്ന് പറയുന്ന ഒരു ഇമേജ് അവർ സൃഷ്ടിച്ചതാ. വാര്യമുന്നൻ എവിടെയെന്ന് അവർക്ക് തന്നെ അറിയില്ല. വാര്യമുന്നന് അവരുടെ വാര്യമുന്നൻ ഐ വി ശശിയുടെ വാര്യമുന്നനാ. അതാണ് നമ്മുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയ വലിയ പ്രത്യേകത. മമ്മൂട്ടി, മമ്മൂട്ടിയുടെ ഒരു കഥാപാത്രം ഇല്ല ചരിത്രത്തിൽ. അപ്പൊ അന്ന് ആ സിനിമ ചെയ്യുമ്പോ ഓരോ ദിവസവും വന്നിട്ട് എഴുത്തുകാരനെ ഭീഷണിപ്പെടുത്തിയായിരുന്നു തുടങ്ങി. ഏതാ എഴുതിയിരിക്കുന്നു നമ്മളെ കുറിച്ച്? എന്തെങ്കിലും കുട്ടിപ്പോയിട്ട് തല ഉണ്ടാവും കേട്ടോ. ഷൂട്ട് ചെയ്യുമ്പോ അവിശ്വസിക്കുന്ന ഡെയിലി വരികയായിരുന്നു തന്നെ. മലപ്പുറമല്ലേ സ്ഥലം. അപ്പൊ അത് എന്റെ രീതിയാണ് അവിടെ ഉണ്ടാക്കിയിരുന്നത്. അതിലും പറഞ്ഞു വയസ്സനാണ് കളവനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാ അഭിനയിച്ചത്? എന്നിട്ടാണ് പിന്നീട് ഇപ്പൊ അടുത്ത കാലത്ത് ഇങ്ങനെ ബസ്സിൽ പിടിച്ച് നിൽക്കുന്ന ഒരു പുതിയ അവതാരത്തെ സൃഷ്ടിച്ചത്. പക്ഷേ എനിക്ക് തോന്നുന്നു പൃഥ്വിരാജ് വാര്യമുന്നനായി വന്നിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? അവര് ഇമേജ് സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. പക്ഷെ അത് പൊളിച്ചെടുക്കുന്നതിൽ നമുക്ക് വലിയ കാര്യമുണ്ടായി. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന മാതിരി അല്ല ആ അങ്ങനെ ഒരു ഇമേജിൽ ഒരു വാര്യമുന്നനെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ആരും അറിയാതെ പോകും.
ഇതാണ് വാരിമെന്ന് കുട്ടികൾ തെറ്റിദ്ധരിക്കും. ടിപ്പു സുൽത്താൻ എന്താണെന്നുള്ളത് ഇന്നും ജനങ്ങൾക്ക് അറിയാതെ പോയേണ്ട കാര്യതാണ്. എന്തുകൊണ്ടാണ് നമ്മൾ പട്ടിക്ക് ടിപ്പു എന്ന് പേരിട്ടത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ജനങ്ങൾ കുട്ടികൾക്ക് അറിയില്ല, പുതിയ ആൾക്കാർക്ക് അറിയില്ല. അവര് കാണുന്നത് കാര്യമുണ്ട് രാമസിംഹൻ ജി, നമ്മള് നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രങ്ങൾ ഏറ്റവും കൂടുതൽ വളച്ചൊടിക്കപ്പെട്ട് പഠിക്കാൻ നിർബന്ധിതരായ സമൂഹമാണ് ഒന്ന്. രണ്ടാമത് ഇത്തരം കാപാലികരെ എത്ര പേരുടെ ഹിന്ദുക്കളുടെ തല നീ വെട്ടിയിട്ടുണ്ട്, അത് 200 മറവിക്ക്, നീ എത്ര വെട്ടിയിട്ടുണ്ട്, 240 ഇങ്ങോട്ട് വായോ, അങ്ങനെ വിളിച്ച് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുടെ തല വെട്ടിയ ആളുകൾക്ക് പിന്നീട് സ്വാതന്ത്ര്യ സമരത്തിന്റെ പെൻഷൻ നൽകാൻ നിർബന്ധിതരായ ഒരു സമൂഹം സെക്യുലറിസ്റ്റുകാർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അവരെ കുറിച്ച് കൂടി താങ്കൾ ഒന്ന് പറയണം ഈ അവസരത്തിൽ. അതെ ടീച്ചറെ, അതെ സങ്കടകരമായ ഒരു അവസരത്തിൽ ഒരാൾ പറഞ്ഞതറിയോ, നിന്നെയൊക്കെ രക്ഷിച്ചുകൊണ്ട് എനിക്ക് ശമ്പളം കിട്ടാതെ പോയി. ഞാനത് വായിച്ചിട്ടുണ്ട്. അതെ, നിന്നെ അന്ന് ഞാൻ കൊന്നിരുന്നെങ്കിൽ എനിക്ക് പലിശ കിട്ടിയത്. അതേപോലെ എനിക്ക് ഈ സിനിമ തുടങ്ങിയതിന് ശേഷം വന്ന ഒരു കോളുണ്ട്. അപ്പൊ അയാള് പറഞ്ഞ് എന്റെ ഞാന് പോസ്റ്റ്മാനാണ്, അപ്പൊ പ്രായമുള്ള റിട്ടയർ ചെയ്താളാ, എന്റെ അപ്പൂപ്പനെ കൊന്നവർക്ക് ഞാൻ കൊണ്ടുപോയി പെൻഷൻ കൊടുത്തപ്പോ 2 രൂപ എനിക്ക് വെച്ച് നീട്ടിയപ്പോ എന്റെ ചങ്കൊന്ന് പടഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു.